ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരെ നടന്നതാ. അപ്പൊ സ്ലാബ് കിടപ്പുണ്ടായിരുന്നു, അത് കണ്ടില്ല. നോക്കി നടക്കണ്ടേ? എന്നെ ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നാ പോരായിരുന്നോ? ഓട്ടോലേ വന്നേ. അപ്പൊ ഇതെങ്ങോട്ട് കൊണ്ടുവിടാൻ പറയായിരുന്നില്ലേ? അതുവരെ വന്നപ്പോ അവൻ പറയാ ആ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ വരാൻ ഞാൻ തയ്യാറല്ലാത്. നല്ല വേനയുണ്ടോ? കുഴപ്പമില്ല. ഇതിപ്പോ താഴെ കുത്താൻ പറ്റുള്ളല്ലോ. എവിടെ എവിടെ ഇരിക്കേ? അതിന് ഇരിക്കേ? അയ്യോ എന്റെ ഏട്ടാ, എന്തെന്നാ? എവിടെ നോക്കട്ടെ. ഇതാ ഞാൻ പറയണ ഒരു വണ്ടി മേടിക്കാൻ, അതാവുമ്പോ എളുപ്പമുണ്ടല്ലോ. അല്ല ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എപ്പോഴും നടന്നു വീഴൂലല്ലോ. അതൊന്നും സാരല്ല, ഇതിപ്പോ വണ്ടി അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലപ്പോ. അവന്റെ വണ്ടി ഉണ്ടല്ലോ, അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ. കുറച്ച് കുഴമ്പിടാ എന്നാല്. കുഴപ്പമൊന്നും വേണ്ട. പിന്നെ കുഴപ്പമൊന്നും വേണ്ട. അമ്മേ ഞരമ്പൊക്കെ പിടച്ചു കിടക്കുന്നല്ലേ, ഞാൻ കൊട്ടൻ ചുക്കാതെ എടുത്തോണ്ട് വരാം. ഈ അമ്മക്ക് ഇനി കുഴമ്പൊന്നും കൊട്ടൻ നാത്തിനോട് മുറിവേണ വരാൻ പറഞ്ഞോണ്ട് അമ്മേ വല്ല ഡോക്ടറേയും കാണാ. അമ്മേ മോനെ ആശുപത്രി പാ. ഒന്നും വേണ്ട അമ്മ, ഒന്ന് ചൂട് പിടിച്ചാ മതി, അത്രേ ഉള്ളൂ. ചൂട് പിടിച്ചാ മതി? എന്താ? എന്താടാ? ഒന്നുമില്ല, കാലൊന്ന് ഉളുക്കി പോയതാണ്, അത്രേ ഉള്ളൂ. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാ എന്താ പറയണ്? ഇന്ന് ആ ഫാസിൽ ലീവ് ആയിരുന്നു, അപ്പൊ ഞാൻ ആ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നതാ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാബിന്റെ ഇടയിൽ എങ്ങനെയാ പെട്ടു, എനിക്ക് അറിഞ്ഞൂടാ. പൊന്ന് കനക, നിനക്ക് ഇതുവരെ കാലുറപ്പിച്ച് നടക്കാനും പഠിച്ചിട്ടില്ലടാ നീ. എന്നും വീഴ്ചവന് തുടങ്ങിയോളൂ. എന്നിട്ട് ഈ കാലം കൊണ്ടേ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ നടന്നു. അതിനവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഓട്ടോറിക്ഷക്കാരനെ, റോഡ് പൊളിഞ്ഞു കിടക്കണം, അതുകൊണ്ട് വരാൻ പറ്റൂല. അത് എന്റെ ചെറുക്കന് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും വരത്തില്ല. എന്താ നിനക്ക് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന്? അല്ലെങ്കിൽ പിന്നെ കണ്ണ് കിട്ടാൻ പറ്റിയൊരു മുതലിരിക്കണക്കിയത് പാമ്മയടന്ന്. എനിക്കൊരു കാര്യം പറയാം. ഒന്നുമില്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഡേ ഇങ്ങോട്ട് നോക്കിയാ പറ ക്ലീറ്റോ ചേട്ടൻ വരുമ്പഴേ ഏട്ടനൊരു വണ്ടി മേടിച്ചു കൊടുക്കാൻ പറയണം. ഇനി അവൻ വണ്ടി ഇഷ്ടമല്ലല്ലോ അവന്, അവന് അവൻ മറ്റവന്റെ വണ്ടി കയറി. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോ ഫാസിലിന്റെ വണ്ടി ഇല്ലാഞ്ഞിട്ടാണ് നടന്നത്. അവനിപ്പോ ഫാസിലിന്റെ വണ്ടി, ഫാസിലിന്ന് ലീവ് ആയതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ അവൻ വരുമല്ലോ. അവൻ ചത്തുവായത് എന്ത് ചെയ്യും? ഫാസിലിനെ പറ്റി എങ്ങനെയൊക്കെ പറയണത്? അല്ല എന്ത് സഹായത്തിന് വിളിച്ചാലും വരുന്നവനല്ലേ. ഇന്നെന്തായിരുന്നു? ഇന്നവില്ല. അത് തന്നെയാ പറഞ്ഞത്. ഈ കുടുംബത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വണ്ടി വേണ്ടേ? ഈ അമ്മയ്ക്കൊരാവശ്യം വന്ന്, ഞങ്ങൾക്കൊരാവശ്യം വന്ന്, അവക്കൊരാവശ്യം വന്ന്, ഉടനെ ഫാസിലേ വണ്ടി കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് വിളിക്കാരും. അത് തന്നെ. അതെ, വണ്ടി വാങ്ങിക്കുന്നതല്ലല്ലോ വിഷയം, അതില് വെറുതെ പച്ചള ഒഴിക്കാൻ പറ്റില്ലല്ലോ, എണ്ണ ഒഴിക്കണ്ടേ? അതെ, നിങ്ങൾ ഫാസിലിന് ഇടക്കിടക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാറില്ലേ, നിങ്ങൾ ജ്യൂസ് കുടിക്കാറില്ലേ, ആ പൈസ അങ്ങോട്ട് എടുത്തു അല്ലേ മേ? എന്തായാലും ഒരു വണ്ടി ഇവിടെ വാങ്ങിച്ചേക്കൂ. അതെ, ക്ലീറ്റസിന്റെ അടുത്ത് ഒരു നല്ല വണ്ടി നോക്കി വാങ്ങിച്ചാരം. എന്താ ചേരാ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. പല്ല് കടിച്ചു പിടിച്ചോ. ആ പിന്നെ വേറൊരു കാര്യം, 10,000 രൂപ ഒന്ന് കൂടരുത് എന്ന് പറയാൻ കേട്ടാ. 10,000 രൂപയ്ക്ക് ഒരു വണ്ടി പൊയ്ക്കേടാണ്. നീ ഏത് യുഗത്തിലാ ജീവിക്കണേ? 10,000 രൂപയ്ക്ക് വണ്ടി കിട്ടുവാ പൊട്ടാ. സെക്കൻഡ് ഹാൻഡ് അല്ലേ, പുതിയതല്ലോ. പോരാത്തതിന് ഞാൻ കൂടെ തരാം എന്തെങ്കിലും. ആ അതൊരു വണ്ടി ആവശ്യം. എന്തായാലും വണ്ടി വേണം. പതുക്കെ ഓടിക്കാൻ അറിയാമോ? ട്രെയിൻ കഴിഞ്ഞു കിട്ടണ താമസം അങ്ങ് ഓടിക്കും.
ട്രെയിൻ പറത്തും മണക്ക് അതും എടുത്ത് തിന്ന്. ആ കൊച്ചു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ തിന്നാൻ വെച്ചത് അത് ഒരു ഏത്തപ്പഴം ഉണ്ടായുള്ളൂ. പഴം അവിടെ ഇരിക്കല്ലേ, പിന്നെ ഇരുന്നോ അവിടെ. അത് ഞാൻ നേരത്തെ ടി വി കണ്ടപ്പോ അവിടെ എടുത്ത് കഴിച്ചു കേട്ടോ. അല്ല വേറെ കാര്യം, അവക്ക് വെച്ചിരുന്ന അവിടെ ഇത് മുഴുവൻ കഴിക്കത്തില്ല, കഴിച്ചിട്ടപ്പോ അത് അവിടെ എവിടെയും കളയും, പിന്നെ ഞാൻ തന്നെ കഴിക്കണം. എടീ, ഈ ഏത്തപ്പഴത്തിന്റെ ഒരു പ്രത്യേകത നിനക്കറിയാം, ഇതിൽ നേരെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടുന്നാ. നിങ്ങൾ നല്ല ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും ഉണ്ടോന്നോ? ആയുസ് കൂട്ടിട്ട് വലിയ കാര്യപ്പ. എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല ക്ലീറ്റോ, നേരെ വെളുക്കുമ്പോ മുതലെങ്കിലും ഇരുന്നിട്ട് നിങ്ങക്ക് നാണാവണില്ലേ? അതെ, സത്യം പറഞ്ഞ എനിക്ക് എന്താണെന്നറിയില്ല താങ്കൾ. നിന്റെ അടുത്ത് നിന്ന് ഇച്ചിരി സമയം കൊണ്ട് മാറിയിരിക്കുമ്പോ മനസ്സ് ഒരുമാതിരി. അല്ല, അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചും ഇങ്ങനെ തന്നെ ആയിരുന്നടി. അമ്മച്ചി എന്നാ ജോലി ചെയ്താലും അപ്പച്ചൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പച്ച മീൻ ഇറക്കേണ്ടതാണെങ്കിൽ അപ്പച്ചൻ അവിടെ കാണും. അമ്മച്ചി തൂത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അപ്പച്ചൻ പിന്നാലെ കാണും. ഞങ്ങൾ എട്ട് മക്കളായിരുന്നേ. അപ്പച്ചൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പച്ചന് ആവശ്യമുള്ളത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തും ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ മനസ്സ് വിചാരിക്കണം. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോഴേ ക്ലീറ്റോ ഒന്നും ചെയ്യാൻ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റും. അതായത് നീ എന്തായാലും പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സംഭവം ചെയ്യാൻ പറ്റുമോ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കനകനെ ഒരു വണ്ടി വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊരു വണ്ടി എടുത്ത് കൊടുക്കട്ടാ. ആര്? നിങ്ങള് ആരാന്നോ? ആ പിന്നെ ഞാൻ കനകന് വണ്ടി എടുത്തു കൊടുത്താ വണ്ടി ഓടിച്ച പോലെ തന്നെ. നീ എന്നെ വേറെ ആളെ നോക്ക്, എനിക്ക് വേറെ 100 കാര്യങ്ങളുണ്ട്. അതെന്താ അവന് വണ്ടി എടുത്തു കൊടുത്താ നിനക്ക് പിന്നെ എന്താ പണി? ഞാൻ ഈ ലോകത്ത് ആർക്ക് വണ്ടി എടുത്തു കൊടുത്താലും നിന്റെ ആങ്ങളൊക്കെ വണ്ടി എടുത്തു കൊടുക്കും നീ വിചാരിക്കണ്ട. എന്നിട്ട് വേണം അവൻ 100 കുറ്റം പറഞ്ഞിട്ട് ദിവസം തന്നെ അതിന്റെ പേരിൽ ഇവിടെ വഴക്കുണ്ടാക്കാൻ. അവൻ കുറ്റമൊന്നും പറയില്ല, നിങ്ങൾ ഒരു വണ്ടി എടുത്തു കൊടുക്കും. ഓ പിന്നെ നിന്റെ ആങ്ങളെയാണ് ആള്. ഇനി അതും കൊണ്ട് എവിടെയെങ്കിലും ഉരുണ്ട് വീണാ പറയും, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വണ്ടി എടുത്തു കൊടുത്തു വേണമെങ്കിൽ അവൻ പറയും. എന്റെ ക്ലീറ്റോ, ഞാൻ ഇതെന്തെങ്കിലും പറയാൻ കാര്യമൊന്നും ക്ലീറ്റോ അറിയാമോ? നിങ്ങളെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളൂല്ല എന്ന് നാഴികയ്ക്ക് 40 തൊട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്. ആ ഒരു അഭിപ്രായം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്യാൻ പറ്റുമോ? അല്ല തങ്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടു. എന്തേ? നിനക്ക് ഇനി അങ്ങനെ വല്ല അഭിപ്രായമുണ്ടോ? എന്നെ കൊണ്ട് ഒന്നും കൊള്ളരാതാണെന്ന്? എനിക്കങ്ങനെ ഒരഭിപ്രായം ഇല്ല. എനിക്ക് അറിഞ്ഞാ മതി. എന്റെ മുത്ത്, പിന്നെ നിന്റെ ആങ്ങളക്ക് വണ്ടി വേണമെങ്കിൽ അവൻ എന്റെ അടുത്ത് ഒന്ന് പറയട്ടെ. അവൻ എന്നോട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ വാശി കാണിക്കണേ? എന്നാലും അത് ശരിയാവൂല. ശരിയാവൂ. നിങ്ങളൊരു വണ്ടി ആ അധികം പൈസ ഒന്നും ഇല്ലാട്ട അവന്റെ കയ്യില്. എത്ര രൂപ ഉണ്ട്? 10,000 രൂപ ഉണ്ടാവും. എത്ര? 10,000 രൂപ. എന്റെ ക്ലീറ്റോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് പുതിയ വണ്ടിയല്ല. 10,000 രൂപ മതി വണ്ടിക്ക്. പിന്നെ 10,000 രൂപക്ക് വണ്ടി ഓടണ്ടേടി? അതൊക്കെ കിട്ടും. 10,000 രൂപക്ക് വണ്ടി ഒന്നും കിട്ടത്തില്ല. ഈ ക്വട്ടേഷൻ നീ അവൻ വേറെ ആരെങ്കിലും കൊടുത്ത് എടുക്കട്ടെ. എന്തെങ്കിലും കൂടി തരൂന്ന് നിങ്ങളൊന്ന് നോക്ക് ക്ലീറ്റോ, നമുക്ക് ഉപകാരപ്പെടും അവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ. ഈ 10,000 രൂപക്ക് വണ്ടി കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല. എങ്ങനെ പോയാലും ഒരു 10-20. ആ എടീ, ഒരു വണ്ടിയുണ്ട്. നമ്മുടെ ബ്രോക്കർ രവീന്ദ്രൻ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു. ഏതോ ഒരു ഗൾഫുകാരൻ പോകാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കണുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് ചവിട്ടിയാൽ കിട്ടും. എങ്ങനെയുണ്ടടി ആ വണ്ടി? കുഴപ്പമില്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ടടി? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ചെറുതായിട്ട് തട്ടിയതാ, അത് കുഴപ്പമില്ല, അത് മാറ്റാം. തുടങ്ങി. അയ്യേ, ഇത് വിട്ടിരിക്കണു. അത് ഒട്ടിച്ചാ പോരെ. തല തിരിഞ്ഞിരിക്കണു ഇതിന്റെ. അതെ, 15,000 രൂപയ്ക്ക് ലോറി ഒന്നും കിട്ടൂല, ഇതേ കിട്ടുള്ളൂ. അല്ല എന്നാലും കുറച്ചൊരു നല്ല വണ്ടി എടുക്കായിരുന്നു. ഈ വണ്ടിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഇത് റോഡിലോടുന്ന വണ്ടിയാണ്, അപ്പൊ ചെറിയ തട്ടലും മുട്ടലും ഉരച്ചിലൊക്കെ കാണും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ദേ ഇവിടെ മുഴുവൻ തൂരുമ്പായിട്ടാ. അത് കുഴപ്പമില്ലെന്നാ, അതൊക്കെ മാറ്റാം. ഒന്ന് കഴുകിയാ ഊട്ടപ്പനാവൂല്ലേ. അളിയാ, ഞാൻ നമ്മുടെ പൊടിയന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതിനെ ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവരുമ്പോ വണ്ടി ഇതങ്ങ് മാറും. ഇത് ഇങ്ങനെ ഇരുന്നോണ്ടാണ് ഈ വിലക്ക് ഇത് കിട്ടിയത്. ഇതിന് ഹോണില്ലേ? മറ്റേ ഈ ഹോൺ അടിക്കണ്ടേ? അതെ, തന്നത്തെ ഹോൺ കേൾക്കണ ഒരു സിസ്റ്റം ഒരു വണ്ടിയിൽ ഇതുവരെ ആയിട്ടില്ല. അത് കേറിയിരുന്ന് നമ്മൾ ഞെക്കണം. ഏട്ടൻ ഒന്ന് ഓടിക്ക്. എനിക്ക് ഓടിക്കറിയണ്ടേ? എന്റെ ആൾക്കാര് കേട്ട നാണക്കീടാണ്. അങ്ങോട്ട് കേറിയാളിയാറിയാതെ എടുത്തു വെച്ചേക്കണേ. പഠിക്കണ്ടേ? പഠിക്കണം, അതിനാണ് കേറാൻ പറഞ്ഞോട്ട്. ഇത് റോഡിലോട്ട് ഇറക്കണ്ടേ? ഇവിടുന്ന് കേറങ്ങോട്ട്. മരത്തിൽ കേറാൻ പോണ പോലെ ഇങ്ങനെ ബൈക്കിലെല്ലാരും അഞ്ചം കൊടുക്ക്. ആ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് പോവാറില്ലേ, അതുപോലെ അങ്ങോട്ട് കേറി.
ഒന്ന് ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിക്കും. നീയാണ് ഈ കാര്യത്തില് ഗുരുവേട്ട, അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ എന്നെ നീ ആശ്രയിച്ച അമ്മ. പിന്നെ ഇനി നല്ല കിക്കർ അടിക്കും. അയ്യോ താണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മക്കളെ. ഇവിടെ താണ്ട് എന്റെ അമ്മ സ്റ്റിക്കർ അല്ല, ഈ വണ്ടി സ്റ്റാർട്ട് ആവാൻ വേണ്ടി കിക്കർ അത് ചവിട്ടണം. അതെവിടെ എവിടെ എവിടെ നിന്നെ പഠിപ്പിക്കുന്നതാണ് ഇതിൽ നിന്ന് നല്ലത്. അളി അങ്ങോട്ട് അതിന് വേദനിക്കൊന്നുമില്ല. നീ അവിടെ ഒന്നും പിടിക്കണ്ട, നീ അങ്ങോട്ട് ചവിട്ടത്. നല്ല ശബ്ദം, വണ്ടി എഞ്ചിൻ നല്ലതാ. ഇതാണ് ക്ലച്ച്, ഇത് പിറകോട്ട് വലിക്ക്, ഇങ്ങോട്ട് അമർത്ത്. ആ വലിച്ചല്ലോ. ഇത് ഇത് ഗിയർ അമർത്തി മേളിലോട്ട് ഇടുക. ഇത് അത് തന്നെ. ആ അത് തന്നെ. നിങ്ങൾ ആരും പിടിക്കണ്ട, ഞാൻ നിക്കല്ലേ. നീ അങ്ങോട്ട് മാറ്. എല്ലാരും വിട്ട്. അളിയനെ മെല്ലെ ക്ലച്ച് അങ്ങോട്ട് വിടൂ. ഇതാണ് ക്ലച്ച്, ഇത് കുറച്ച് കുറച്ചായിട്ട് വിടുക. അത് കൈ ഇങ്ങനെ കറക്കുമ്പോ ഇത് ഇങ്ങനെ വിടണം. മുഴുവനെ കൊടുക്കണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണം. ഈ ക്ലച്ച് കുറച്ച് 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 കുറച്ചായിട്ട് അങ്ങ് വിടണം. എല്ലാം വിടും, വിടും. അതെ നിനക്ക് ബ്രേക്ക് കൂട്ടി കൂടായിരുന്നോ? ഞാൻ ബ്രേക്ക് നോക്കിയതാണെന്ന്. ആ ഓടിക്കുമ്പോ തന്നെ കുനിഞ്ഞു. വണ്ടി നേരെ അങ്ങ് വല്ല പോയെങ്കിൽ എന്ത് സംഭവിക്കും? ഞങ്ങളെ വീട് മുഴുവൻ ഇടിയത്തില്ലായിരുന്നോ? നിങ്ങൾ മറിക്കാം. ചോര വന്നു ഇല്ല, ചോരല്ല കൊടല് വന്നതി കൂടി. ഈ വർക്കത്തോട്ട വണ്ടി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട. വർക്കത്തോട്ട വണ്ടിയുടെ കുഴപ്പാ, പിന്നെ ഓടിക്കാൻ അറിയാൻ പാടില്ല. അങ്ങിട്ട് ഓടിക്കാൻ അറിയാൻ പാടില്ല. അമ്മ ഒന്നുമില്ല. ഇത് കൊച്ചു പിള്ളേര് നടക്കാൻ പഠിക്കുമ്പോ വീഴൂലേ, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി തള്ളമാര് നോവാതെ അല്ലേ പറഞ്ഞത്? ആദ്യത്തെ കാലാണോ? ഇത് അപ്പുറത്തെ കാലം. നന്നായി. എടാ എടാ എടാ, വെറുതെ ഇങ്ങനെ നടന്നാ പോരാ, എന്തെങ്കിലും ഒക്കെ പഠിക്കണം. പത്ത് ദിവസമെങ്കിലും വണ്ടി ഇച്ചിരി വൃത്തിയായിട്ട് ഇരിക്കണമായിരുന്നു. അപ്പഴേ ഇടക്ക് പറിച്ചെടുത്തു. ഞാൻ നിന്നോട് പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞോടാണ്. ഒന്നും അറിയാത്ത ആളെ പിന്നെ വണ്ടിയാണ് പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പോയി വിടൂല്ലേ? അളിയാ, അറിഞ്ഞൂടാന്ന് പറഞ്ഞ ഇങ്ങനെ ഇരുന്നാ ഇത് വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഷോ കേസിൽ എടുത്ത് വെക്കാനേ പറ്റൂ. ഞാനേ ഇതാ പൊടിയന്റെ വർഷാപ്പൂരെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു. സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ തക്കളിമോളെ ചൂഷൻ അവിടെ നിന്ന് വിളിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഞാൻ ഇതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് കണ്ട ഫോൺ എങ്ങനെ ഓടിക്കണമല്ലോ ഒന്ന് കണ്ടുവച്ചു. ശ്രദ്ധിക്കുന്ന ഇവനെ ഓടിക്കാൻ അറിയാൻ പാടില്ല. പുതിയൊരു വണ്ടി മേടിച്ചിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. നിന്റെ കാലല്ല പോണ്ട, നീ ആകെ പോണം. കുശുമ്പും കുഞ്ഞായിന് രാജേഷ്. ആ എന്താ രാജേഷ്, ആണോ എവിടെ? അത് ശരി, അപ്പൊ ആശുപത്രി കൊണ്ടുവണ്ടി വരുമോ? ആ വേണ്ടി വരും അല്ലേ. ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അമ്മാവനല്ല, ഈ താമരശ്ശേരി ചുരൊക്കെ ഓടിച്ചു കയറ്റുന്ന ഒരു പിന്നെ ഡ്രൈവറല്ലേ. അല്ല എന്റെ അളിയേ.
അവിടെ നിർത്തിട്ടെ, ഒരു പാട്ടിലോറിക്ക് കൊണ്ടുപോയി കുത്തിയത്. അതെ അതെ അതെ, ഹലോ. നാളത്തെ ഈ റോഡ് ഉപരോധത്തിന് എനിക്ക് വരാൻ പറ്റൂല കേട്ടോ. ആ പിന്നെ പോലീസ് ലാത്തി ചാർജ് നടന്ന് നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റണമെങ്കിൽ എൻ്റെ പേരൂടെ കൊടുത്തോളണം പത്രത്തിൽ കേട്ടോ. ഞാനേതാണ്ട് ആ കണ്ടീഷനിലൊക്കെയാ. ആ ആ ഓ ഏയ്, അതിൽ അടുത്തതിന് ഞാൻ ഉറപ്പായിട്ട് കളിക്കൻ പ്രസിഡന്റാണ് വിളിച്ച് സംസാരിച്ചത്. എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ പാർട്ടി എല്ലാം പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്നോട് ചോദിക്കാതെ ഈ ഫോൺ എങ്ങാനും കൈകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തമാശ കളിക്കണം. സീരിയസ് ആയിട്ട് പാർട്ടിയുടെ ഗൗരവം തന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. നിങ്ങൾ എന്താ ക്ലീറ്റ്, എന്ത് ചെയ്താലും അത് അബദ്ധം. എന്ത് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ നല്ലവണ്ണം പറഞ്ഞു, ഈ വണ്ടി എടുത്തു കൊടുക്കാതെ ഞാൻ പോവില്ല പോവില്ലെന്ന്. കേട്ടില്ലല്ലോ, എന്നെ നിർബന്ധിച്ച നീയല്ലേ. നിങ്ങൾ നിർബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ട വണ്ടി എടുത്തോ. നിങ്ങൾ എന്ത് വണ്ടിയാ എടുത്തത്? നിന്റെ ആങ്ങളൊക്കെ ഓടിക്ക് അറിഞ്ഞോളതേ, അത് പറഞ്ഞാ മതി. അയ്യാ, നിങ്ങൾ ഓടിച്ചിട്ട് എന്തായി? അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്റെ കംപ്ലൈന്റ്? അതിന്റെ ബ്രേക്കിന്റെ ഒരു നട്ട് പോയിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. കഷ്ടമാണ് കേട്ടോ. നിങ്ങളെ പറ്റി എന്തൊക്കെയാ ഞാൻ അവരോട് പറഞ്ഞെന്നറിയോ? അങ്ങനെയെങ്കിലും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം മാറട്ടെന്ന് വിചാരിച്ചത് അതിലും വലിയ കുരിശായി. എന്റെ ദൈവമേ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഇവിടെ നോക്കാൻ. നീ പറയാ ഇങ്ങോട്ട്. മനുഷ്യനെ പോലെ ഇതിനകത്ത് അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കാമോ? ഏ, ചെലവിന് ഞാൻ തന്നോളാം. അത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുമോ? വണ്ടിക്ക് കിട്ടിയത് 1000 രൂപ, ആശുപത്രിയിൽ ചെലവായത് 3000 രൂപ. ഇതേപോലെ ഒരു 10 കച്ചവടം നടന്നാൽ മതി മാസത്തിൽ, ഞാനും മോളും വഴിയാതാരാവും. നിന്റെ ആങ്ങളൊക്കെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യോ, അങ്ങനെ സമാധാനിക്കാൻ മതി. എന്റെ ആങ്ങളെന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ അറിയാം ഒരു ഓഞ്ഞ പാർട്ടിനെ നോക്കാനായിട്ട്. പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിങ്ങനെ നടന്നോ? നിന്റെ ഞാനേ പാർട്ടിനെ പറഞ്ഞപ്പോ അങ്ങ് കൊണ്ടു. അല്ലടി, നീ എന്റെ കയ്യിൽ ഊന്നി എഴുന്നേറ്റ്. അത് ഞാൻ കണ്ടില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് വാ മോങ്ങാതെ കഞ്ഞി കുടിക്കണമെങ്കിൽ. കഞ്ഞി നിന്റെ തന്തയ്ക്കൊണ്ട് കൊറേ കഞ്ഞി. അച്ഛാ, ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് ഓഫീസിൽ പോവുകയാണ്. അനുഗ്രഹിക്കണം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. എങ്കിൽ അച്ഛനാണോ ഏട്ടനെ ബുദ്ധിമുട്ടിക്കാറ്? രാഹുനമ്പ് ഇറങ്ങാം, വാളിയാ. വേഗം ഒന്ന് വാ. നിക്ക് നിക്ക്, ആദ്യം അളിയൻ കയറി വണ്ടിയിൽ ഇരിക്കട്ടെ. ആ കേക്ക് കയറിക്കോ. ഓ നൂത്ത് പിടിച്ചാളിയാ, വണ്ടി നൂത്ത് പിടിച്ച. ആ ജമന്തി, ഒരു കാര്യം ചെയ്യുക, ഒരു വെച്ച വെച്ചിട്ട് ആ ടയറിന്റെ അടിയിൽ ആ നാരങ്ങ അങ്ങോട്ട് കയറ്റി വെക്ക്. അത് ചേർത്ത് വെക്കണം ആ ടയറിൽ. ആ ചേർത്തിട്ട് കേട്ടാ. ഇനി അതും കെടുത്തെ, അതങ്ങ ഈ പുറകത്തെ ടയറിന്റെ അടിയിലോട്ട് വെച്ചേ, അതുപോലെ കയറ്റി അങ്ങോട്ട് വെക്ക്. പിന്നെ അളിയാ, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോണെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. പുറകിൽ ഞാൻ ഇല്ല. എല്ലാം കൂടെ കത്തിക്കണ്ട, ഒരെണ്ണം മതിയല്ലോ. തടസ്സം പറയല്ലേ. ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒഴിഞ്ഞെടുത്ത അമ്മേ. വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അമ്മേ. മഹാമായ വണ്ടിയിലോട്ട് അതുപോലെ ഇത് തൊട്ടിട്ടോ വണ്ടിയിൽ. ഇപ്പറങ്കിലും കൂടി വെച്ച അവിടെ ഇരുന്ന് ചെയ്യലേ. ആരെങ്കിലും പൊട്ടണം കേട്ടാ, അതിലാണ് ദോഷങ്ങളെല്ലാം മാറാൻ പോകുന്നത്. അപ്പൊ ശരി അമ്മേ, അടിച്ചോ. ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോണം. അയ്യോ, നിക്ക് ഹെൽമെറ്റ് എവിടെ? നല്ല ചടങ്ങ് നടക്കുമ്പോ സന്തോഷത്തോടെ പറഞ്ഞു അവന്റെ യാത്രയാക്ക്. ഇത് മാറ്റി വേറെ മേടിക്കണം കേട്ടോ. അറിയാം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ, ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ. അതുണ്ടാവും, നാരങ്ങ പൊട്ടണം. പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അടിച്ചോ. ഓ സാരില്ല. ഇതിലാരാ കനകൻ? കനകൻ ഞാനാണ് സർ. ഇത് എവിടെന്നാ വണ്ടി എടുത്തേ? വണ്ടി
എന്റെ അളിയൻ അടുത്ത് തന്നാണ്. ആരാ നിന്റെ അളിയൻ? നീയാണോടാ അളിയൻ? എവിടെ നടാ വണ്ടി എടുത്തേ? പറയാം, ഇത് ഞാൻ ബ്രോക്കറാണ്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ബ്രോക്കറുണ്ട്, ഒരു രവീന്ദ്രൻ. രവീന്ദ്രന്റെ ഒരു പരിചയക്കാരന്റെ കയ്യിൽ നിന്ന് എടുത്തതാ. ആള് ഗൾഫിൽ പോകാൻ അത്യാവശ്യമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് മേടിച്ചതാ. ഇതിന് ബുക്ക് പേപ്പർ കൊണ്ടോടാ. ഉണ്ട് സാർ. എടുത്തോണ്ടാ പോയി. അത് പേര് മാറാൻ കൊടുത്തേക്ക. ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോടാ? എന്തുവാടാ കിടന്ന് ഉരുളുന്നേ? ഈ വണ്ടി തന്നോ നിനക്ക് അറിയാമോന്നാണ് ചോദിച്ചത്. എനിക്ക് കണ്ടറിയാ സാർ. ആ അതെ, എടുത്തോ. ഇവൻ ആരാ നിനക്ക് അറിയാമോ? ഇവ അന്ത സംസ്ഥാന ബൈക്ക് മോഷ്ടാവ്. സാറേ സത്യമായിട്ട് എനിക്കവൻ അറിയില്ല. എനിക്കറിയാം സാറേ. ഈ വണ്ടി നീ എവിടെന്നാണ് എടുത്ത? ണ്ടല്ലോ, ഏതാണെങ്കിലും അഞ്ചോ പത്തോ കുറച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാടിക്കേറിയെടുത്ത് ഇങ്ങനെ ഇരിക്കും. അതിന് കേസുണ്ടോ, വഴക്കുണ്ടോ, ബുക്കുണ്ടോ, പേപ്പറുണ്ടോ ഒന്നും അന്വേഷിക്കൂല. എന്നിട്ട് ബാക്കിയെല്ലാം പോലീസുകാരുടെ തലയിൽ. ഞാനിത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ. തലയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ്. രണ്ടെണ്ണം വന്ന് വണ്ടി ഓ അയ്യോ സാറേ, എടുത്താകത്തിട്ട് സാറേ. അപ്പൊ ഈ ബൈക്കിന്റെ പൈസ അത് തന്നോടാ. ഞാൻ അന്ന് വണ്ടി കയറാ. ഈ വണ്ടി അറിയോ എന്തോടാ നിന്ന് അറമ്പാറിക്കുന്നേ?